ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ മതത്തിന് മറ്റുള്ള ഏതൊരു മതത്തേക്കാൾ ഏതൊരു വിശ്വാസത്തേക്കാൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ മതം പടുത്തുയർത്തിയത് വാളിന്മേലാണെങ്കിൽ ഈ മതം നിലനിൽക്കുന്നത് സെക്സിന്മേലാണ്. അതെ, സെക്സിൻ്റെ മാത്രം ഒരു സ്പെഷ്യലൈസ് ചെയ്ത മതമാണ് ഇസ്ലാം. ഒരു പെണ്ണെന്ന് കേട്ടാൽ ഉടനെ തന്നെ ആദ്യം ഇവരുടെ നാവിൽ നിന്ന് ഇത്തരം കമൻറ്റുകൾ മാത്രമേ വരൂ. കഴിഞ്ഞ ദിവസം ഞാൻ സാധാരണ സമയമുള്ളപ്പോൾ ചുമ്മാ എൻ്റെ ചാനലിലുള്ള ആളുകളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കഥയോ ഒരു കവിതയോ ഒരു ലേഖനമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതിയിടാറുണ്ട്. ഒരു ഫോട്ടോയും പോസ്റ്റ് ചെയ്യും, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, അത് ഞാൻ ഇനിയും ചെയ്യും. അപ്പം അത് ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം, അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ ഇത് ഈ ചാനലിൽ വരുന്നത് തന്നെ എന്തിനാണ്? തുണിയില്ലാതെ ആര് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അങ്ങനെ ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാണ് കോയാമാര് വരുന്നത്. കാരണം സുന്നത്തല്ലേ, പറഞ്ഞിട്ട് കാര്യമെന്തോ, പ്രതിഫലം കിട്ടുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ആരാണ്, കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വികാരം ശമിക്കുന്നേ ഇല്ലല്ലോ, ചെറിയ പ്രായത്തിലെ സുന മുറിച്ച് കളയല്ലേ. അപ്പൊ ഈ മുറിയണ്ടിയുമായിട്ട് നടക്കുമ്പം സ്വാഭാവികമായി, അങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത് ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒന്നും വേണ്ട, ധാരാളം ലൈംഗിക അടിമകളും ഇഷ്ടമാതിരി പെണ്ണും ദാനം കിട്ടിയ പെണ്ണും ഒക്കെ ഉണ്ടായിട്ട് പോലും നബിയുടെ കാര്യം പറയാനുണ്ടോ? പുറത്തിറങ്ങിയപ്പോഴേക്ക് തന്നെ ഉദാഹരണം ഉണ്ടായി, വീട്ടിൽ വന്ന് കാര്യം സാഹചര്യം തിരിച്ചുപോയിട്ട് അനുയായികളോട് പറഞ്ഞിട്ട് ഡാവേ ഞാനിതിന് പോയതാണ്, പറഞ്ഞിട്ട് കാര്യം, മറ്റൊരിക്കലും നമസ്കരിക്കാൻ നിന്നിട്ട് രാ മറ്റേ ഒക്കെ കഴിഞ്ഞു, പക്ഷെ ഞാൻ കുളിച്ചില്ല, അനുയായികളോട് ഞാൻ കുളിക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ നമസ്കരിക്കാൻ നിൽക്കാത്ത, നിങ്ങൾ ആരെങ്കിലും നിന്നോ, കാരണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ കുളിക്കാൻ മറന്നുപോയി. 11 ഭാര്യമാരും ഒരു കുളി, ഇതെല്ലാം ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അപ്പൊ അത് പഠിക്കുന്ന ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് കാണാൻ ഇവന്മാർക്ക് പറ്റുമോ? പറ്റുമോ? ഇല്ല. അപ്പോ ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മയെന്നൊരാളില്ല, പെങ്ങളെന്നൊരാളില്ല, മകളെന്നൊരാളില്ല, എല്ലാവരും ഭാര്യമാർ. നിസാഉക്കും ഹർസുലുക്കും ഫാത്തു ഹർത്തക്കും അന്നാഷിയത്തും 2 അധ്യായം സൂറത്തുൽ ബഖറ 223 വചനം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ, ഇവരുടെ കുഴപ്പമാണോ? ഇവരെ കുറ്റം പറയുന്ന നമ്മളല്ലേ കിഴങ്ങന്മാര്, അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. അപ്പം എന്നോട് ജാമിത തുണി അഴിച്ചൊന്ന് വരാൻ നിന്റെ ഉമ്മായോട് പറയടാന്നല്ലേ പറയാൻ പറ്റുള്ളൂ, നിന്റെ ഉമ്മായെ വിളിയടാന്നല്ലേ പറയാൻ പറ്റൂ. അടുത്ത് നിന്നിട്ട് വല്ലതും പറഞ്ഞെങ്കിൽ മോന്ത അടിച്ച് ഞാൻ പറിച്ചര ടമാർ പഠാറെന്ന്. കാരണം അവൻ അത് കാണാൻ പോകേണ്ടത് എന്റെ ചാനലിലല്ല വരേണ്ടത്, അവന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു മതില് ചുറ്റും വെറും ഒരു ഭിത്തി മാത്രമേ ഉണ്ടാകൂ, തൊട്ടടുത്ത് ഉമ്മ ഉണ്ടാകുമെടാ, അതല്ലെങ്കിൽ നിന്റെ മകളോ നിന്റെ പെങ്ങളോ ആരെങ്കിലും ഉണ്ടാകും, അതല്ലെങ്കിൽ വാപ്പയോട് പറഞ്ഞാലും വാപ്പ വിശദീകരിച്ച് തരുമല്ലോ നാസറേ. എന്നിട്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വലിയ പകൽമാന്യന്മാര് നളിനി ജമീല പറഞ്ഞു തരും ഈ മലബാർ മേഖലയിലെ മുസ്ലിങ്ങളുടെ വികാരം എത്രമാത്രമുണ്ടെന്ന്. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പോ ഈ കിഴങ്ങൻ ഈ പരനാറിച്ചേറ്റുണ്ടല്ലോ, അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത തെണ്ടി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഷടനോട് ഷാഢ്യമല്ലേ പാടുള്ളൂ. ഈ അലവലാദികളെ മോനെ മക്കളെ അദ്ദേഹം മിസ്റ്റർ അങ്ങനെയൊക്കെ വിളിച്ചാൽ നമ്മുടെ നാവ് തന്നെ നമ്മളോട് ചോദിക്കുക, തെണ്ടികളെയൊക്കെ ഇങ്ങനെ വിളിക്കാൻ പാടുള്ളൂ എന്ന് ചോദിക്കില്ലേ? അതുകൊണ്ടാണ് ഈ അലവലാദി ഒറ്റത്തന്തയ്ക്ക് വിറക്കാത്ത തെണ്ടികളെന്ന് പറയേണ്ടി വരുന്നത്. അങ്ങനെ ഇവനോടൊക്കെ ഈ ശൈലിയെ പറ്റൂ. അപ്പോൾ ഈ തെണ്ടി അല്ല, ഈ നാസർ ചെയ്ത ഒരു കമൻറ്റ്, അതിന് വന്ന കുറച്ച് മറുപടി കമൻറ്റുകളുമുണ്ട്. നമുക്കതൊന്ന് മനസ്സിരുത്തി ഒന്ന് കണ്ടിട്ട് ഓരോ കോയാമാരുടെയും മാനസികാവസ്ഥ എന്താണ് പെണ്ണെന്ന് കേട്ടാൽ ഒന്ന് കണ്ടാലോ. ഈ കമൻറ്റ് കണ്ടില്ലേ, നാസർ നാസർ എന്ന ആളാണ് മിനിഞ്ഞാന്ന് ഞാനിട്ട ഒരു പോസ്റ്റിൻ്റെ കമൻറ്റാണ്. ഒരു ദിവസം എല്ലാം അയച്ചിട്ട് കാണിക്കേ, അങ്ങനെയും സ്വതന്ത്രമാകാമല്ലോ, സ്കൂളിൽ പോയിട്ടില്ല, സ്കൂളിൽ ഉമ്മയും വാപ്പയും പഠിക്കാൻ വിട്ട സമയത്ത് നാസർ ആരുടെയോ തുണി പൊക്കാൻ പോയിരിക്കുമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഈ കമൻറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കണ്ടില്ലേ, അയച്ചിട്ട് കാണിക്ക്, ഇത്രയും വിദ്യാഭ്യാസമേ ഉള്ളൂ ഇത്ര വിവരവും. അപ്പം തുണി അഴിച്ചിട്ടത് കാണിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും യൂട്യൂബിൽ തുണി അഴിച്ചിടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നാസർ ഓടി വന്നിട്ടുള്ളത് തന്നെ. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഓടി വന്നതാ,
പക്ഷെ ജാമിദാടെ ചാനലിൽ വന്നിട്ട് കാര്യമുണ്ടോ? അതിന് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആരുടെയെങ്കിലും ചാനലിൽ പോണ്ടേ? അതിന് ഒരു 11 പേര് റെസ്പോൺസുമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ മാറ്റമുണ്ട് എന്ന്. അത് ഞാൻ പിന്നെ പറയാം. തൻ്റെ നബിയുടെ അടിമയല്ല ഇവിടെ ആരും. ബ്രോ, സ്വാതന്ത്ര്യം എന്നാൽ എന്താണെന്ന് പഠിക്ക് ആദ്യം പോയി. കണ്ടില്ലേ, അത് വേറെ ഒരാൾ തന്നെയാണ്, അയാളും മുസ്ലിം തന്നെയാണ്. ഷംസീർ, അതായത് വെളിവുള്ള മുസ്ലിങ്ങളും ഉണ്ട്, അതല്ലെങ്കിൽ വെളിവുണ്ടായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ട്. അടുത്തത് ഷാറോൺ, ശരീരത്തിൻ്റെ പുറത്തുള്ള തൊലി മാത്രമേ നിങ്ങളെ മതം പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അതിനുള്ളിൽ ആണും പെണ്ണ് എന്തിന്, മൃഗങ്ങൾ മനുഷ്യൻ വ്യത്യാസമില്ലാതെ കുടലും കരളും എല്ലാം തന്നെയാണ്, എല്ലാം നാളെ മണ്ണാകേണ്ടതും. ജാമിദ എന്ന വ്യക്തിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തൊലിക്കുള്ളിൽ ചോരയും ഞരമ്പും തന്നെയാണ് സുഹൃത്തെ എല്ലാവർക്കും ഉള്ളത്. ഇതൊക്കെ ചിന്തിക്കാൻ താങ്കളെപ്പോലുള്ളവർക്കാവില്ല. കാരണം മതം നിങ്ങളെ തലച്ചോറ് അടക്കി ഭരിക്കുകയാണ്. ഹിന്ദുവോ ക്രിസ്ത്യാനിയാണോ ജാമിദയുടെ വസ്ത്രം പരിശോധിക്കാൻ പോവില്ല, അത് മറ്റൊരു വിഷയം. ഇത് പറഞ്ഞിരിക്കുന്നത് ഷാറോൺ എന്ന ഒരു വ്യക്തിയാണ്. നല്ല ഉചിതമായ രൂപത്തിലൊരു മറുപടിയാണ് ആ കിട്ടിയിരിക്കുന്നത്. വെളിവുള്ളവനാണെങ്കിൽ ചിന്തിക്കാൻ അത് മതി. അടുത്തത് ആരതി, നബിയുടെ സംസ്കാരം എടുക്കല്ലേ, നാസർ കുറച്ച് ഡീസൻ്റ് ആകൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നു മറുപടിയുമായി, കാരണം എനിക്കിവനൊരു മറുപടി കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മയില്ലേ നാസറെ വീട്ടിൽ, തൽക്കാലം മകളെയോ സഹോദരിയെയോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ചാനലിൽ വരുന്നവർക്ക് വിഷമമുണ്ടാകും. എൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു സമീപനം വരാൻ പാടില്ലല്ലോ എന്ന് നിങ്ങൾ എന്നോട് സദയം ക്ഷമിക്കുക. കാരണം ഇങ്ങനെ ഉള്ളവരോട് ഇങ്ങനെയേ മറുപടി പറയാൻ പറ്റൂ. അവൻ്റെ ഉമ്മയെപ്പോലെ വേറെ രണ്ട് കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ് ഞാൻ. അവൻ്റെ പെങ്ങളെപ്പോലെ 5 സഹോദരന്മാരുടെ പെങ്ങളാണ് ഞാൻ. അവൻ്റെ ഉമ്മയും വാപ്പയും അവനെ വളർത്തിയതുപോലെ, അവൻ്റെ പെങ്ങളെ വളർത്തിയതുപോലെ തന്നെയാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെയും വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഉമ്മയെയും സഹോദരിയെയും മകളെയും പറയുമ്പോഴെങ്കിലും എൻ്റെ മാതാപിതാക്കൾ എന്നെയും വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഉമ്മയെയും സഹോദരിയെയും മകളെയും പറയുമ്പോഴെങ്കിലും അവനൊരു വെളിവുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇവിടെ അതിനുകൊണ്ട് കാര്യമില്ലെന്നറിയാം. അത് മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ അത് മതിയല്ലോ എന്ന് വിചാരിച്ചു. വീണ്ടും നാസർ വന്നു. ആ ജാമിദ ടീച്ചർ അപ്പം എന്നോട് പറയാണ്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തല്ലയോ ഇവിടെ വരെ എത്തിയത്, കഷ്ടം എങ്ങനെയുണ്ട്? അതായത് നാസർ പറഞ്ഞു വരുന്നത്, നാസർ ഇത്രയും കാലം ഉമ്മയുടെ നഗ്നത, അതായത് ഉമ്മയെയും തുണിയില്ലാതെ, മകളെയും തുണിയില്ലാതെ, സഹോദരിയെയും തുണിയില്ലാതെ കണ്ടുകണ്ടാണ് ഇവിടെ എത്തിയത്. നിങ്ങൾക്കതറിയില്ലേ? കഷ്ടം എന്നോടൊരു പുച്ഛമാണ്. നാസർ ക്ഷമിക്കണം. സാധാരണ ആളുകളെ പോലെയാണ് ഞാൻ നാസറിനെയും കാൽക്കുലേറ്റ് ചെയ്തത്. ക്ഷമിക്കണം. കാരണം അവർക്കൊക്കെ ഉമ്മ ഉമ്മയാണ്, പെങ്ങൾ പെങ്ങളാണ്, മകൾ മകളാണ്. ഒരിക്കലും അവരാരും കാമുകിമാരും ഭാര്യമാരുമല്ല. പക്ഷേ നാസറിന് അവരെല്ലാവരും ഭാര്യമാരാണ് എന്നത് ഞാൻ ചിന്തിച്ചു പോലുമില്ല. നാസറിന് അതിൽ വിഷമമുണ്ടായിട്ടുണ്ട്. ക്ഷമിക്കണം. ഇനിയും ഷാറോൺ പറഞ്ഞു, 6 വയസ്സുകാരിക്ക് രോമം കിളിച്ചോ എന്ന് നോക്കി നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. ഞങ്ങളെക്കാൾ നന്നായി നാസറിനറിയാം ആരാണവനെന്ന്. അവൻ്റെ പാത ഇപ്പോഴും നാസർ പിന്തുടരുന്നുമുണ്ട് എന്ന് ബോധ്യമായി. നാസറിന് പലതും തോന്നും. അത് സ്വാഭാവികം. നിൻ്റെയൊക്കെ കരച്ചിലാണ് ടീച്ചർക്കുള്ള ട്രോഫികൾ. ടീച്ചറുടെ ജോലി വിജയം കണ്ടുവെന്ന് മനസ്സിലാക്കാം. കരഞ്ഞ് തീർക്ക്, ഇനി അതേ നടക്കൂ. അപ്പോൾ അഫ്സൽ വീണ്ടും വന്നു. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ ജാമിദ കാക്കച്ചി? അതായത് ഞാൻ കാണാൻ കൊള്ളാത്ത ആളാണ് അഫ്സൽ എന്ന് പറഞ്ഞാൽ. ലോകസുന്ദരനാണ്, ഇപ്പോൾ പിന്നെ മിസ്റ്റർ വേൾഡിനൊക്കെ മത്സരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു അഫ്സൽ. പിന്നൊരു കാര്യമുണ്ട് അഫ്സലെ, എന്നെ കാണാൻ കൊള്ളത്തില്ലെങ്കിൽ, ഞാൻ വെറും കാക്കയാണെങ്കിൽ അതിനും നിങ്ങളുടെ പടച്ചോനെ പറഞ്ഞാൽ പോരെ. കാരണം അഫ്സലിനെ അതീവ സുന്ദരനായി, ലോകസുന്ദരനായി ഒന്ന് പുറത്തിറങ്ങിയാൽ മറ്റുള്ളവരിങ്ങനെ പിന്നാലെ കണ്ണും പായിച്ച് നടക്കുന്ന യൂസഫ് നബിയായി സൃഷ്ടിക്കുകയും എന്നെ ഇങ്ങനെ ഒരു മരംകോന്തിയായി കാക്കച്ചിയായി സൃഷ്ടിക്കുകയും ചെയ്ത നീതിബോധമില്ലാത്ത നിങ്ങളുടെ റബ്ബിനു നേരെയാണ് ഈ ഏറും ചെന്ന് നിൽക്കുന്നത്. ഓക്കെ, അടുത്തത് പിന്നെയും നാസർ വന്നു. ജാമിദ എന്നാണാവോ അടുത്ത ജുമുഅ? എന്നെയും വിളിക്കണേ.
മമ്മുമായി നിൽക്കാം, മമ്മു എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് നമസ്കരിക്കുന്ന ആളായിട്ട് നിൽക്കാൻ എന്നെയും വിളിക്കണേന്ന്. അപ്പോഴും നാസറിന് എന്താണ് വേണ്ടത്? ഒരു പെണ്ണ് കുനിഞ്ഞെപ്പോൾ നിൽക്കും അതിൻ്റെ പുറകിൽ വന്ന് നിന്ന് മണം പിടിക്കണം എന്നുള്ളതാണ് നാസറിൻ്റെ ചിന്താഗതി.